ഒരു വശത്ത് ബ്രിട്ടീഷ് രാജിനെയും മറുവശത്ത് രാജവാഴ്ചയെയും ഓർമ്മയാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കേരം തിങ്ങുന്ന മലയാളനാട് രൂപം കൊണ്ടത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്ന ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശത്തെ എങ്ങനെ പുനഃസംഘടിപ്പിക്കാമെന്ന ചോദ്യം ദേശീയ നേതാക്കളെ കുഴക്കി മതപരമായോ ജാതീയമായോ പുനഃസംഘടിപ്പിക്കുന്നത് ശരിയായ രീതിയല്ലാത്തതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയായിരുന്നു ഇതിനായി ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ കെ എം പണിക്കർ പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻശ്രു എന്നിവരടങ്ങിയ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചു കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകരിച്ച പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നു കേരളം പരശുരാമൻ മഴുവറിഞ്ഞുണ്ടാക്കിയതായിരുന്നു ഐതിഹ്യങ്ങളിൽ കാണുന്ന കേരളം പിന്നീട് പല നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞു പോയ മലയാളനാട് ഒടുവിൽ തിരുവിതാംകൂർ കൊച്ചി എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി മാറി ബ്രിട്ടീഷ് ഭരണത്തിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ഉത്തര കേരളം മലബാർ എന്നും അറിയപ്പെട്ടു പിന്നീട് സ്വാതന്ത്ര്യാനന്തരം രൂപം കൊണ്ട തിരുക്കൊച്ചു സംസ്ഥാനവും മലബാറും മറ്റു ചില പ്രദേശങ്ങളും ചേർന്ന് ഐക്യ കേരളമായി മാറുകയായിരുന്നു അതേസമയം പുനഃസംഘടനയ്ക്ക് മുൻപ് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭാഗമായിരുന്ന തിരുവിതാംകൂറിലെ തോവാളം അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് എന്നീ നാല് താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദ്രാസ് സംസ്ഥാനത്തോട് ചേർത്തു ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോടൊപ്പം മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കുകയായിരുന്നു ഐക്യ കേരളം രൂപീകരിക്കുമ്പോൾ അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സംസ്ഥാനത്ത് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറി അതിവേഗത്തിൽ വളരുന്ന കേരളത്തെയാണ് പിന്നീടുള്ള അറുപത്തിനാല് വർഷം കണ്ടത് സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി ആരോഗ്യരംഗത്തും ഭരണരംഗത്തും സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ലോക ശ്രദ്ധ നേടി ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുക്തഖണ്ഡം പ്രശംസിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി സാംസ്കാരികമായും സാമ്പത്തികമായും ഉയർന്ന നാടായിരുന്നു കേരളം എന്നാൽ സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷണങ്ങളും നയങ്ങളും കേരളത്തിന്റെ വ്യവസായ മേഖലയെ തിരിഞ്ഞുകൊത്തി പിന്നീട് വന്ന കോവിഡ് പ്രതിസന്ധിയും തിരിച്ചടിയായെങ്കിലും ഓഖിയും നിപ്പയും പ്രളയവുമെല്ലാം നേരിട്ട പോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തവണത്തെ കേരള പിറവിദിനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ